ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ബ്രെയിൻസ്റ്റോമർ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് അടൂർ SNIT എന്ന് പറഞ്ഞ കോളേജിലാണ്. അപ്പോൾ കോളേജിൽ ചെറിയ സെഷൻ എടുക്കാൻ വന്നതാണ്. ഈ ബാക്കിൽ നിൽക്കുന്ന ആളെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കാരണം ഷാജി സാറിൻ്റെ പരിചയം ഉണ്ടാവും. ഇതാ ഷാജി സാറിൻ്റെ കോളേജിലാണ് SNIT അടൂരുള്ള. ഇവിടെ ആണ് സാർ ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ കാണാം നമ്മുടെ സെഷൻ ചെയ്യാൻ വന്നത്. സോ നമുക്ക് ഉള്ളിലേക്ക് പോകാം. സാർ ഇവിടെ പുതിയ എന്തൊരു കോഴ്സ് തുടങ്ങി എന്ന് പറഞ്ഞു, അതെന്ത് കോഴ്സ്? ഡിപ്ലോമ ഏതിൻ്റെയാണ്? ഓക്കെ, മൂന്ന് പുതിയ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോളേജിൻ്റെ ആംബിയൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തായാലും സെഷനൊക്കെ കഴിഞ്ഞു, പിള്ളേർ നമ്മൾ ഈവനിങ് ടൈമാണ്. സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഉള്ളിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് അതിൻ്റെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഇനിവേ വരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കിട്ടുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഒരു ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. SNIT കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കോളേജിന് വേറെ കുറച്ച് പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ ശരത് സാറ് നമ്മളിന്ന് പറഞ്ഞുതരും. സാർ ഇവിടെ നിങ്ങൾ എന്താ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് രണ്ട് സ്റ്റുഡൻറ്റ് ചാപ്റ്റേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെ IEEE, അതുപോലെ സൊസൈറ്റി ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് ആൻഡ് മാനേജേഴ്സ് SEEM രണ്ട് സ്റ്റുഡൻറ്റ് ചാപ്റ്റേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് സ്റ്റുഡൻസ് ഉണ്ടാകുന്ന മെച്ചം എന്താണ്? കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർക്ക്ഷോപ്സും അതുപോലെ കോൺഫറൻസ് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സുമായിട്ടൊക്കെ സംസാരിക്കാനും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ വെബിനാർസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അതിൻ്റെ കീഴിലുള്ള ഒരുപാട് വർക്കുകൾ വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കും. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അതുപോലെ അവരുടെ എക്സ്പോഷർ ഇൻക്രീസ് ലെവൽ കൂട്ടുകയാണ് പറ്റുക. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇനി ഒരുപാടുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിനൊക്കെ ഉണ്ടായിരുന്നു സാർ. സാർ ഇപ്പോൾ ഒന്നേ തിരക്കിലാണ്. അപ്പോൾ നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങളോട് ഇവിടെ നോക്കാം. നമുക്ക് ഇതിൻ്റെ ആംബിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരാളെ കണ്ടത്. എന്താണ് ഈ സമയത്ത് വെച്ചപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എന്താണ് ഇവിടെയെന്ന് ചോദിച്ചാൽ, സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് അബിൻ. ഓക്കെ സാർ, എന്താണ് ഈ കോളേജിലെ റോളെന്ന് പറയാം സാർ? നല്ല ചോദ്യമാണ്. എല്ലാ റോളും ചെയ്യും. അതെ. ഓക്കെ, സോ ഇദ്ദേഹമാണ് മിസ്റ്റർ അബിൻ അമ്പാടി. ഈ കോളേജിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ ഇങ്ങനെ അവിചാരിതമായിട്ട് വന്ന വഴി കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന നിലവിൽ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ചെറിയൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഏതൊക്കെ കോഴ്സസ് ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾ ഇവിടെ BTECൽ 5 ബ്രാഞ്ചുകളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 5 ബ്രാഞ്ചുകൾ BTECൽ ചെയ്യുന്നു. പിന്നെ 2 MTECH കോഴ്സുകളുണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ MTECൽ സിവിൽ ബ്രാഞ്ച് വെച്ച കോഴ്സും, അതുപോലെ തന്നെ മെഷീൻ ഡിസൈൻ എന്ന് പറഞ്ഞ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഴ്സും. കൂടാതെ നമുക്ക് MBA ഡിപ്പാർട്ട്മെൻറ്റോ ബിസിനസ് സ്കൂളാണ്. അപ്പം നമുക്ക് ഇത്രയാണ്. PG ലെവലിൽ 3 UG ലെവലിൽ 5 ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഈ ഇടയ്ക്ക് നമുക്കൊരു പുതിയ പോളിടെക്നിക് കോളേജ് അനുവദിച്ചു. ആ ഒരു കോളേജിൻ്റെ ഏറ്റവും പ്രത്യേകത ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള കൺവെൻഷൻ കോഴ്സുകളല്ല, നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് അംഗീകാരം ലഭിച്ച ഒരു കോഴ്സുകളാണ്. ഇതുവരെ മറ്റൊരു കോളേജുകളിലും ഈ ഒരു കോഴ്സ് കിട്ടിയിട്ടില്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോഴ്സാണ്. പോളിടെക് ലെവല് ഡിപ്ലോമ ലെവലിൽ, അതേപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക് ഇൻഫോർമേഷൻ,
അതുപോലെ ഓട്ടോമേഷൻ റോബോട്ടിക്സ് ഇതെല്ലാം ഡിപ്ലോമ ലെവലിൽ മറ്റെവിടെയും ഇല്ലാത്ത മൂന്ന് കോഴ്സുകളാണ് നമുക്കുള്ളത്. ഓൾറെഡി നമുക്ക് ശരിക്കും പറഞ്ഞാൽ AICTE-യിൽ നിന്ന് മെക്കട്രോണിക്സിനും അതുപോലെ തന്നെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റ് എന്നീ പറയുന്ന കോഴ്സുകൾക്കും AICTE-യിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷം നമ്മൾ അതാ രണ്ട് കോഴ്സ് കൂടെ ഇനി കേരള ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം മേടിക്കും. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസ് വളരെ സജീവമായിട്ട് വളരെ പുതിയ കോഴ്സുകളോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. വളരെ മനോഹരമായ സന്തോഷം നിറഞ്ഞ നമുക്ക് നല്ലൊരു ഒളിമ്പിക് ലെവൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. മറ്റ് കുട്ടികൾക്ക് ഇവിടെ കളിക്കുവാനും അവർക്ക് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെയുള്ള നിരവധി അവസരം ലഭിക്കുന്ന ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടീം വർക്കാണ്. നമ്മുടെ ഫാക്കൾട്ടി മെമ്പേഴ്സിൻ്റെ ടീം വർക്ക് കംപ്ലീറ്റ് ഫാക്കൾട്ടി ടീച്ചിങ് ആൻഡ് നോൺടീച്ചിങ് സ്റ്റാഫിൻ്റെ മുഴുവൻ സപ്പോർട്ടും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ പേരൻസിന് കൊടുക്കുന്നുണ്ട്. ആ ടീം വർക്കാണ് നമ്മളുടെ ഒരു വിജയം. ഇതാണ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ എനിവേ വേറെ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതിവിടെ നടന്നു വരുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ വെച്ചാൽ ടീച്ചേഴ്സാണെന്ന് വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായത് MD ആണെന്നുള്ള കാര്യം. സോ എനിവേ നൈസ് ടു മീറ്റ് യു സർ. താങ്ക് യു, താങ്ക് യു. സോ ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഒരു പൂള് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ഇനി പൂള് കാര്യങ്ങളും നോക്കിയിട്ട് വരാം, എന്താണ് സംഭവത്തിലുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. സോ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പൂള്. ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ശരിക്കും നല്ലൊരു ഒരു എന്താ പറയുന്നത് ഒരു കാമായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനറി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ പോകുന്നത് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാണ്. ഷാജി സാർ ഇരിക്കുന്നുണ്ട് അവിടെ. ഷാജി സാറെ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഷാജി സാറിനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. കുറേ വർഷങ്ങൾ ശേഷം ഷാജി സാറിൻ്റെ കാർഡ്. ഷാജി സാർ എങ്ങനെയുണ്ട് കോളേജൊക്കെ? ഞങ്ങളുടെ NSS എങ്ങനെയുണ്ട്? മിസ് ചെയ്തിട്ടുണ്ടോ? NSS മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പഴയ ആൾക്കാരെല്ലാം പോയി. സോ ദാ SNIT-യുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണ് നമ്മുടെ ഷാജി സാർ. അപ്പോൾ കുറേ വർഷങ്ങൾ ശേഷമാണ് ഷാജി സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ. അപ്പോൾ നമ്മൾ ഇന്ന് SNIT അടൂരിലേക്ക് പോകുന്നത് കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, പിന്നെ അവിടെ നിന്ന് നമ്മൾ പന്തളം വഴി നേരെ എത്തുന്ന അടൂരിലേക്കാണ്. അടൂരിൽ നിന്ന് ഏഴംകുളം, ഏഴംകുളത്ത് നിന്ന് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് SNIT-യിലേക്ക് എത്താം.